ഹായ് എല്ലാവർക്കും വിശ്വഭാരതി കോളേജ് മേപ്പയൂരിന്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒൻപതാം ക്ലാസ്സിലെ ഫിസിക്സിലെ ഫസ്റ്റ് ചാപ്റ്റർ ആണ്. അപ്പം എട്ടാം ക്ലാസ്സിൽ നിങ്ങൾ ബേസിക് സയൻസ് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് ആണ് പഠിച്ചതെങ്കിൽ ഒൻപതാം ക്ലാസ്സിലേക്ക് എത്തുന്ന സമയത്ത് ഈ ബേസിക് സയൻസ് മൂന്നായിട്ട് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നിങ്ങനെ മൂന്ന് ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. മൂന്ന് സബ്ജക്റ്റായിട്ട് തന്നെ പഠിക്കാനുണ്ട്. ഇതിൽ ഫിസിക്സിലുള്ള ഫസ്റ്റ് ചാപ്റ്റർ ആണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഫിസിക്സിലെ ഫസ്റ്റ് ചാപ്റ്റർ ഫോഴ്സസ് ഇൻ ഫ്ലൂയിഡ്സ് എന്നുള്ളതാണ്. ഫോഴ്സസ് ഇൻ ഫ്ലൂയിഡ്സ്, മലയാളത്തിലാണെങ്കിൽ ദ്രവഫലങ്ങൾ എന്ന് പറയും. ദ്രവഫലങ്ങൾ. അപ്പം നമുക്ക് നോക്കാം ഫോഴ്സസ് ഇൻ ഫ്ലൂയിഡ്സ്. ഈ ഫ്ലൂയിഡ്സ് നിങ്ങൾക്ക് പരിചയം ഉണ്ടാവും അല്ലേ. ഫ്ലൂയിഡ്സ്, ഫ്ലോ ചെയ്യുന്ന എല്ലാ വസ്തുക്കളെയും നമ്മൾ എന്ത് പറയും? ഫ്ലൂയിഡ്സ് എന്ന് പറയും. ഫ്ലോ ചെയ്യുന്ന, ഒഴുകുന്ന എല്ലാ വസ്തുക്കളെയും ഫ്ലൂയിഡ്സ് എന്ന് പറയും. എന്തൊക്കെ ഫ്ലൂയിഡ്സുകളുണ്ട് നമുക്ക്? വെള്ളമുണ്ട് അല്ലേ, വാട്ടർ ഒരു ഫ്ലൂയിഡാണ്. പിന്നെ എന്തൊക്കെ അറിയാം? നമ്മളുടെ ബ്ലഡ് ഒരു ഫ്ലൂയിഡാണ്, എയർ ഫ്ലൂയിഡാണ്, പിന്നെ ഹണി ഫ്ലൂയിഡാണ്, കെറോസിൻ ഫ്ലൂയിഡാണ്, പെട്രോൾ ഫ്ലൂയിഡാണ്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഫ്ലൂയിഡായിട്ടുള്ളത് അറിയാൻ പറ്റില്ല. ലിക്വിഡും ഗ്യാസസുമാണ് ഫ്ലോ ചെയ്യുന്നത്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫ്ലൂയിഡ്സ്. ലിക്വിഡിനെയും ഗ്യാസസിനെയും നമ്മൾ ഒരുമിച്ച് പറയുന്ന പേരാണ് ഫ്ലൂയിഡ്സ്. ഈ ഫ്ലൂയിഡ്സിൻ്റെ ബലങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിലെ ചാപ്റ്റർ തുടങ്ങുന്ന സമയത്ത് നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് എടുത്തു നോക്കിയാൽ നിങ്ങൾക്കറിയാം ചാപ്റ്റർ തുടങ്ങുന്നത് നമുക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം ഒരു കപ്പൽ, ആ കപ്പൽ ഇങ്ങനെ വെള്ളത്തിൻ്റെ മേലെ പൊങ്ങിക്കിടക്കുന്നു. തൊട്ടടുത്ത് ഒരു ഗ്ലാസ്, ആ ഗ്ലാസ്സിലൊരു ബ്ലേഡും പൊങ്ങിക്കിടക്കുന്നു. ഈ ഒരു ചിത്രം നമ്മളിവിടെ കൊടുക്കുന്നുണ്ട്. എന്തായാലും ഇത് നോക്ക്, ഈ ഒരു രണ്ട് പിക്ചറും വെച്ചുകൊണ്ടാണ് ഈ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്തിനാണ് ഈ പിക്ചർ ഇവിടെ വെച്ചതെന്ന് ചോദിച്ചാൽ, ഈ രണ്ട് വസ്തുക്കളിലും, അതായത് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന ബ്ലേഡിലാണെങ്കിലും വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന കപ്പലിലാണെങ്കിൽ, ബ്ലേഡ് പൊങ്ങിക്കിടക്കൂലേ, ബ്ലേഡിന് വെയിറ്റ് കുറവാണ്. പക്ഷേ ടൺ കണക്കിന്, കപ്പൽ പറഞ്ഞാൽ ടൺ കണക്കിന് ഭാരമുള്ള ഈ കപ്പൽ എങ്ങനെയാണ് വെള്ളത്തിൻ്റെ മേലെ ഇങ്ങനെ പൊങ്ങിക്കിടക്കുന്നത് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് തന്നുകൊണ്ടാണ് ശരിക്കും ഈ ഒരു ചാപ്റ്റർ തുടങ്ങുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എന്തെങ്കിലും ബലം വെള്ളം ഈ കപ്പലിൻ്റെ മേലെ കൊടുക്കുകയോ ഇല്ലയോ എന്നുള്ളത്. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടെക്സ്റ്റ് നോക്കിയാൽ അറിയാം നമ്മളിപ്പം വെള്ളത്തിലേക്കൊക്കെ കല്ലെറിയും അല്ലേ. ഇങ്ങനെ കല്ലെറിഞ്ഞ് കഴിഞ്ഞാൽ കല്ല് മേലോട്ട് വരുമോ? ഇല്ല, കല്ലങ്ങ് അടിയിലേക്ക് പോകും. പക്ഷേ നമ്മളൊരു ബോൾ എടുത്തിട്ട് വെള്ളത്തിലേക്ക് ഇങ്ങനെ വലിച്ചെറിഞ്ഞാൽ, ഒരു ക്രിക്കറ്റ് ബോൾ വെള്ളത്തിലേക്ക് വലിച്ചെറിഞ്ഞാലോ, വെള്ളത്തിലേക്ക് ആദ്യം താണു പോവുമെങ്കിലും കുറച്ച് കഴിഞ്ഞ് ഇതിങ് പൊങ്ങി വരും അല്ലേ. താണു പോയ ബോള് അതേപോലെ തന്നെ പൊങ്ങി മേലോട്ട് വരും. അതുപോലെ തന്നെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഒരു കുട്ടി ഒരു കുപ്പി, ഒരു വാട്ടർ ബോട്ടിൽ, സാധാരണ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പി വെള്ളത്തിലേക്ക് ഇങ്ങനെ അമർത്തുകയാണ് അല്ലേ. ഇങ്ങനെ അമർത്തുന്ന ഒരു പിക്ചർ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ വെള്ളത്തിലേക്ക് ഒരു ബക്കറ്റിൽ വെള്ളം എടുത്തിട്ട് നമ്മളൊരു പ്ലാസ്റ്റിക് കുപ്പിയിൽ വെള്ളത്തിലേക്ക് ഇങ്ങനെ അമർത്തുക, എന്താ സംഭവിക്കുക? നമ്മൾ അമർത്തുന്ന സമയത്ത് വെള്ളത്തിലേക്ക് അടിയിലേക്ക് പോകും അല്ലേ. പക്ഷേ നമ്മൾ കൈ എടുത്തു കഴിഞ്ഞാലോ അതേപോലെ മേലോട്ട് കയറി വരും അല്ലേ. എന്തുകൊണ്ടാണ് മേലോട്ട് കയറി വരുന്നത്? എന്തോ ഒരു ബലം ഇതിൻ്റെ മേലെ പ്രയോഗിക്കുന്നത് കൊണ്ടാണല്ലോ. ആണ്. അതുപോലെ തന്നെ നിങ്ങളെല്ലാവരും വെള്ളം കോരിയതായിരിക്കും അല്ലേ. വെള്ളം വീട്ടിൽ വെള്ളം കോരാറുണ്ടല്ലോ കിണറിൽ നിന്ന്. ഈ വെള്ളം കോരുന്ന സമയത്ത് നമ്മൾ ഇപ്പം ബക്കറ്റിലാണല്ലോ വെള്ളം കോരുക. ഈ ബക്കറ്റ് വെള്ളത്തിൻ്റെ അടിയിലാകുന്ന സമയത്താണോ അതോ വെള്ളത്തിൻ്റെ മുകളിലാകുന്ന സമയത്താണോ നമുക്ക് വെയിറ്റ് തോന്നുക? അടിയിലാകുമ്പോഴാണോ മേലോട്ടോ? അടിയിൽ നിന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ ഇങ്ങനെ വലിച്ചെടുക്കാൻ പറ്റൂ അല്ലേ, സിമ്പിളായിട്ട് വലിച്ചെടുക്കാൻ പറ്റും. പക്ഷേ വെള്ളത്തിൻ്റെ മേലെ എത്തിയാലോ നമ്മൾ ശരിക്കും ഈ ബക്കറ്റിൻ്റെ വെയിറ്റ് അറിയും അല്ലേ. അല്ലെ, വെള്ളത്തിൻ്റെ വെയിറ്റ് നമുക്ക് അറിയാൻ പറ്റൂ അല്ലേ. അടിയിൽ നിന്ന് വളരെ എളുപ്പത്തിൽ എടുക്കാൻ പറ്റും, പക്ഷേ മേലോട്ടെത്തുന്ന സമയത്ത് ഇതിൻ്റെ വെയിറ്റ് നമുക്ക് ശരിക്കും ഫീൽ ചെയ്യാൻ പറ്റും. അത്ര എളുപ്പമാവില്ല വെള്ളം കോരുക എന്ന് പറഞ്ഞാൽ അല്ലേ. അടിയിൽ നിന്ന് കോരുന്ന അത്ര എളുപ്പമാവില്ല മേലോട്ട് വരുന്ന സമയത്ത്. അപ്പോൾ എന്തോ ഒരു കാര്യം അവിടെ സംഭവിക്കുന്നുണ്ടല്ലോ, അതുകൊണ്ടാണല്ലോ നമുക്ക് ഈ വെയിറ്റ് ലോസ് വെള്ളത്തിൻ്റെ അടിയിൽ ഫീൽ ചെയ്യുന്നത്. അതുപോലെ തന്നെ ടെക്സ്റ്റിൽ വേറൊരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഒരു കുട്ടി വെള്ളത്തിൽ ഉള്ള ഒരു കല്ല് ഇങ്ങനെ ഈസി ആയിട്ട് എടുക്കുക അല്ലേ. നിങ്ങൾക്കറിയാം, നിങ്ങൾ ആരെങ്കിലും എടുത്തു നോക്കിയിട്ടുണ്ടോ? എടുത്തു നോക്കിയവർക്കറിയാം വെള്ളത്തിൽ നിന്ന് നമുക്ക് കല്ലെടുക്കുക പറഞ്ഞാൽ വളരെ സിമ്പിളാണ് അല്ലേ. എത്ര വെയിറ്റുള്ള കല്ലാണെങ്കിലും വെള്ളത്തിൽ നിന്ന് നമുക്ക് ഈസി ആയിട്ട് എടുത്ത് പൊക്കാൻ പറ്റും. പക്ഷേ ഇതേ കല്ല് വെള്ളത്തിൽ നിന്ന് പുറത്തേക്ക് എടുത്താൽ നമുക്ക് അത്ര എളുപ്പമാവില്ല. കാരണം അവിടെ കുറച്ച് ബലം അധികം നമ്മൾ പ്രയോഗിക്കേണ്ടി വരും, നമുക്ക് കുറച്ച് വെയിറ്റ് നല്ലോണം തോന്നും അല്ലേ. അപ്പം വെള്ളം ഇതിൻ്റെ മേലെ എന്തോ ഒരു ഫോഴ്സ് അല്ലെങ്കിൽ ഒരു ബലം പ്രയോഗിക്കുന്നത് കൊണ്ടാണല്ലോ നമുക്ക് ഈ ഒരു വെയിറ്റ് ലോസ് അവിടെ ഫീൽ ചെയ്യുന്നത്. ആ ബലത്തെ കുറിച്ചിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം, ഒരു ഒബ്ജക്റ്റ് എടുക്കുക. ഒരു ഒബ്ജക്റ്റ്, ഇത് മരമോ കല്ലോ എന്തോ ആയിക്കോട്ടെ, ഒരു ഒബ്ജക്റ്റ്. അപ്പം ഈ ഒബ്ജക്റ്റ് നമ്മൾ ഒരു ബീക്കറിലെ വെള്ളം എടുത്തിട്ട്
ഈ ഒബ്ജക്റ്റ് ഇവിടെ ഇങ്ങനെ കംപ്ലീറ്റ്ലി ഇമ്മേഴ്സ്ഡ് കംപ്ലീറ്റ് ആയിട്ട് ഈ വെള്ളത്തിലേക്ക് ഇറക്കി വെക്കുകയാണ് ഈ ഒബ്ജക്റ്റ് കേട്ടോ അപ്പം നമുക്കറിയാം സ്വാഭാവികമായിട്ടും ഈ ഒബ്ജക്റ്റിൻ്റെ വെയിറ്റ് കാരണം ഇതിന് താഴോട്ട് ഒരു ബലം ഉണ്ടാവും അല്ലേ ഉണ്ടാവുമല്ലോ ഉറപ്പാണല്ലോ താഴോട്ട് ഒരു ബലം ഉണ്ടാവും അതിൽ ആർക്കും സംശയമില്ല ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഒക്കെ ഉണ്ട് അതുകൊണ്ട് താഴോട്ടൊരു ഫോഴ്സ് എന്തായാലും പ്രയോഗിക്കും അതുപോലെ തന്നെ ജലം ഇതിന് മേലോട്ടൊരു ഇതിൻ്റെ മേലൊരു ഫോഴ്സ് പ്രയോഗിക്കും ജലം അല്ലെങ്കിൽ എന്ത് ലിക്വിഡാണോ ആ ലിക്വിഡ് ഇതിൻ്റെ ഈ ഒബ്ജക്റ്റിൻ്റെ മേലെ ഈ താഴോട്ടുള്ള ബലത്തിന് നേരെ ഓപ്പോസിറ്റായിട്ട് ഒരു ബലം പ്രയോഗിക്കും ഇതിൻ്റെ ഡയറക്ഷന് നേരെ ഓപ്പോസിറ്റാണ് ഈ ബലം ഈ ഇതിലുള്ള ഫ്ലൂയിഡ് പ്രയോഗിക്കുന്ന ബലത്തിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഈ ബലം കൂടിയാൽ മാത്രമേ അതായത് ഈ താഴോട്ടുള്ള ബലത്തേക്കാൾ മേലോട്ടുള്ള ഈ ഒരു ഫോഴ്സ് കൂടിയാൽ മാത്രമേ ഇത് മേലോട്ട് പോകുള്ളൂ അല്ലേ ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുക ഇത് കുറവാണ് ഇതിനേക്കാളെങ്കിൽ ഇതെന്താവും താഴോട്ട് പോകും ഈ തരത്തിലുള്ള ഫോഴ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് ബലം ഈ ഫ്ലൂയിഡ് പ്രയോഗിക്കുന്ന അല്ലെങ്കിൽ ഈ ഒരു ലിക്വിഡ് പ്രയോഗിക്കുന്ന ഈ തരത്തിലുള്ള ഫോഴ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് ബോയൻസി അഥവാ പ്ലവക്ഷമ ബലം എന്ന് വിളിക്കുന്നത് ബോയൻസി BOYANCY സ്പെല്ലിങ് തെറ്റിപ്പോരുത് BUO ആണ് ബോയൻസി എന്ന് വിളിക്കും മലയാളത്തിലാണെങ്കിൽ പ്ലവക്ഷമ ബലം എന്ന് പറയും പ്ലവക്ഷമ ബലം ഇതിൻ്റെ ഡെഫിനിഷൻ പറയുകയാണെങ്കിൽ വെൻ ആൻ ഒബ്ജക്റ്റ് ഈസ് ഇമ്മേഴ്സ്ഡ് കംപ്ലീറ്റ്ലി ഓർ പാർഷ്യലി ഇൻ എ ലിക്വിഡ് ലിക്വിഡ് എക്സേർട്ടഡ് ആൻ അപ്വേർഡ് ഫോഴ്സ് ഓൺ ദ ഒബ്ജക്റ്റ് ദിസ് ഫോഴ്സ് ഈസ് കോൾഡ് ബോയൻസി വെൻ ആൻ ഒബ്ജക്റ്റ് ഈസ് ഇമ്മേഴ്സ്ഡ് ഇമ്മേഴ്സ്ഡ് പറഞ്ഞാൽ മുങ്ങിക്കിടക്കുക അല്ലേ കംപ്ലീറ്റ്ലി ഓർ പാർഷ്യലി പൂർണ്ണമായിട്ടോ ഭാഗികമായിട്ടോ ഒരു ഒബ്ജക്റ്റ് ലിക്വിഡിൽ മുങ്ങിക്കിടക്കുകയാണെങ്കിൽ വെൻ ആൻ ഒബ്ജക്റ്റ് ഈസ് ഇമ്മേഴ്സ്ഡ് കംപ്ലീറ്റ്ലി ഓർ പാർഷ്യലി ഇൻ എ ലിക്വിഡ് ലിക്വിഡ് എക്സേർട്ടഡ് ആൻ അപ്വേർഡ് ഫോഴ്സ് ഓൺ ദ ഒബ്ജക്റ്റ് ലിക്വിഡ് എക്സേർട്ടഡ് ആൻ അപ്വേർഡ് ഫോഴ്സ് ഓൺ ദ ഒബ്ജക്റ്റ് ദിസ് ഫോഴ്സ് ഈസ് കോൾഡ് ബോയൻസി ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് ബോയൻസി എന്ന് വിളിക്കുന്നത് അല്ലെങ്കിൽ പ്ലവക്ഷമ ബലം എന്ന് മലയാളത്തിൽ പറയും നമുക്ക് പറയുകയാണെങ്കിൽ പ്ലവക്ഷമ ബലത്തിൻ്റെ മലയാളം പറയുകയാണെങ്കിൽ എങ്ങനെ വരിക ഒരു വസ്തു പൂർണ്ണമായോ ഭാഗികമായോ ദ്രവത്തിൽ മുങ്ങിയിരിക്കുമ്പോൾ ദ്രവം വസ്തുവിനുമേൽ മുകളിലേക്ക് എന്നാണ് ദ്രവം വസ്തുവിനുമേൽ മുകളിലേക്ക് പ്രയോഗിക്കുന്ന ബലത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് പ്ലവക്ഷമ ബലം അഥവാ ബോയൻസി എന്ന് വിളിക്കുന്നത് ഇതാണ് ഈ ടോപ്പിക്കിൽ അല്ലെങ്കിൽ ഈ ഒരു ചാപ്റ്ററിൽ ആദ്യം തന്നെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ബോയൻസി അപ്പം ഇതിൻ്റെ ഡെഫിനിഷൻ ഒന്നുകൂടെ പറയാം വെൻ എ ബോഡി ഈസ് ഇമ്മേഴ്സ്ഡ് പാർഷ്യലി ഓർ കംപ്ലീറ്റ്ലി ഇൻ എ ഫ്ലൂയിഡ് Fluid exerted an upward force on the body. This force is called buoyancy. മലയാളത്തിൽ പറയുകയാണെങ്കിൽ ഒരു വസ്തു പൂർണ്ണമായോ ഭാഗികമായോ ഒരു ദ്രവത്തിൽ മുങ്ങിയിരിക്കുമ്പോൾ ദ്രവം വസ്തുവിനുമേൽ മുകളിലേക്ക് ഒരു ബലം പ്രയോഗിക്കുന്നു ഇതിനെയാണ് പ്ലവക്ഷമ ബലം എന്ന് വിളിക്കുന്നത് ഈ പ്ലവക്ഷമ ബലമാണ് ശരിക്കും ഈ ഒരു വെയ്റ്റ് ലോസിന് കാരണം നമ്മൾ വെള്ളം കോരുന്ന സമയത്തോ അല്ലെങ്കിൽ കല്ല് വെള്ളത്തിൻ്റെ അടിയിൽ നിന്ന് പൊക്കുന്ന സമയത്തോ നമുക്ക് ഈ വെയ്റ്റ് ലോസിന് ഭാരനഷ്ടത്തിന് കാരണം എന്താണ് ഈ ഒരു പ്ലവക്ഷമ ബലം ഉള്ളതുകൊണ്ടാണ് വെള്ളത്തിൻ്റെ അടിയിലാകുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് വലിക്കാം കാരണം ഈ നമ്മൾ വലിക്കുന്നതോടൊപ്പം ഈ പ്ലവക്ഷമ ബലം ഉള്ളതുകൊണ്ട് സുഖമായിട്ട് പൊങ്ങിങ്ങ് വരും ഈ പ്ലവക്ഷമ ബലം ഇത് പ്രയോഗിക്കുന്ന ബലത്തേക്കാൾ കൂടുതലാണെങ്കിലാണ് ഈ വസ്തു ജലത്തിൽ പൊങ്ങിക്കിടക്കുക കുറവാണെങ്കിൽ ജലത്തിൽ താണുപോകും ഇവിടെ ഈ പ്ലാസ്റ്റിക്കിൻ്റെ സാധനത്തിലൊക്കെ പൊങ്ങിക്കിടക്കാൻ കാരണം അതാണ് കാരണം ഇതിൻ്റെ വെയിറ്റ് വളരെ കുറവായിരിക്കും അപ്പോൾ പ്ലവക്ഷമ ബലം അതിൽ കൂടുതലായതുകൊണ്ട് ഈസി ആയിട്ട് ഇത് മുകളിലോട്ട് പൊങ്ങിക്കിടക്കും ഇനി നമുക്ക് എങ്ങനെയാണ് ഈ പ്ലവക്ഷമ ബലം അളക്കുക എങ്ങനെയാണ് ബോയൻസി മെഷർ ചെയ്യുക ഹൗ ടു മെഷർ ബോയൻസി എന്നുള്ളതാണ് അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് നമുക്ക് നോക്കാം അപ്പോൾ നമ്മൾ രണ്ട് ഒബ്ജക്റ്റ് എടുത്തു രണ്ട് ഒബ്ജക്റ്റ് സെയിം സൈസിലുള്ള രണ്ട് ഒബ്ജക്റ്റ് ആണേ സെയിം സൈസിലുള്ള ഒബ്ജക്റ്റ് ആണ് ഇതൊരു കല്ലും ഇതൊരു മെറ്റൽ പീസും എന്ന് വിചാരിക്കുക കല്ലും മെറ്റൽ പീസും സെയിം സൈസാണെങ്കിലും കല്ലും മെറ്റൽ പീസും എടുത്തു കഴിഞ്ഞാൽ മെറ്റൽ പീസിന് കുറച്ച് വെയിറ്റ് കൂടുതലായിരിക്കും അല്ലേ ഈ ഒരു മെറ്റൽ പീസും കല്ലും എടുത്തു എന്നിട്ട് നമ്മൾ സ്പ്രിംഗ് ത്രാസ് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു സ്പ്രിംഗ് ത്രാസ് ഒരു ഇങ്ങനെ തൂക്കിയിട്ടിട്ട് നമ്മൾ മെഷർ ചെയ്യുന്ന ഒരു സാധനം ഉണ്ടല്ലോ ഇല്ലെങ്കിൽ അതിൻ്റെ ഇമേജ് ഇതിൻ്റെ കൂടെ കൊടുക്കുന്നുണ്ട് അത് നോക്കുക ഒരു സ്പ്രിംഗ് ത്രാസിൽ
ഈയൊരു സാധനം നമ്മൾ മെഷർ ചെയ്യുക വെയിറ്റ് അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യുക സ്പ്രിംഗ് ത്രാസിൽ ഈയൊരു കല്ല് തൂക്കിയിടുക അപ്പം വെയിറ്റ് ഇൻ എയർ ഇവിടെ വെയിറ്റ് ഇൻ എയർ അതിനെ നമ്മൾ ഡബ്ല്യു വൺ എന്ന് എടുക്കുക വെയിറ്റ് ഇൻ എയർ എയറിൽ വെച്ചിട്ട് ഇതിൻ്റെ വെയിറ്റ് മെഷർ ചെയ്യുക അടുത്തതായിട്ട് നമ്മൾ എന്ത് ചെയ്യുക ഇതേ കല്ല് വെയിറ്റ് ഇൻ എയർ ആണ് ഇപ്പോൾ എടുത്തത് ഇതേ കല്ല് ഇതേ സ്പ്രിംഗ് ത്രാസിൽ വെച്ചിട്ട് നമ്മൾ ഒരു ബീക്കറിൽ വെള്ളം എടുത്തിട്ട് അതിൽ വെച്ചിട്ടൊന്ന് മെഷർ ചെയ്ത് നോക്കുക അപ്പോൾ എന്തായി വെയിറ്റ് ഇൻ ഫ്ലൂയിഡ് അല്ലെങ്കിൽ ലിക്വിഡ് എന്തായാലും കുഴപ്പമില്ല ഫ്ലൂയിഡ് എന്ന് എഴുതുന്നു നമ്മൾ വെയിറ്റ് ഇൻ ഫ്ലൂയിഡ് ഇതിനെ നമ്മൾ ഡബ്ല്യു ടു എന്ന് വിളിക്കുക ഇനി നമുക്ക് ആലോചിച്ചാൽ തന്നെ അറിയാം ഇപ്പം നമ്മളൊരു കട്ട എടുത്തു എയറിൽ വെച്ചിട്ട് അതിൻ്റെ വെയിറ്റ് മെഷർ ചെയ്തു നമുക്കൊരു 5 ന്യൂട്ടൺ കിട്ടി വിചാരിക്കാം ഇതിൻ്റെ വെയിറ്റ് ഒരു 5 ന്യൂട്ടൺ കിട്ടി ഇനി ഇതേ വസ്തു ഫ്ലൂയിഡിൽ വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു ലിക്വിഡിൽ വെച്ചിട്ട് ഇതിൻ്റെ വെയിറ്റ് എടുത്ത സമയത്ത് നമുക്കൊരു 3 ന്യൂട്ടൺ ഉണ്ടാവുള്ളൂ സ്വാഭാവികമായിട്ടും ലിക്വിഡിൽ വെച്ച് കഴിഞ്ഞാൽ വെയിറ്റ് കുറയുമല്ലോ വെയിറ്റ് ലോസ് ഉണ്ടാവുമല്ലോ അപ്പം നമ്മൾ അടുത്തതായിട്ട് ലോസ് ഇൻ വെയിറ്റ് കണ്ടുപിടിക്കുക ലോസ് ഇൻ വെയിറ്റ് എങ്ങനെയാ ലോസ് ഇൻ വെയിറ്റ് പറഞ്ഞാല് വെയിറ്റ് ഇൻ എയർ മൈനസ് വെയിറ്റ് ഇൻ ഫ്ലൂയിഡ് അല്ലേ ഇത് ഫ്ലൂയിഡിൽ എങ്ങനെയാണ് ഈ ബലനഷ്ടം സംഭവിച്ചതെന്നുള്ളതാണ് നമ്മൾ ലോസ് ഇൻ വെയിറ്റ് എങ്ങനെ കണ്ടുപിടിക്കുക ഡബ്ല്യു വൺ മൈനസ് ഡബ്ല്യു ടു ആണ് അല്ലേ ലോസ് ഇൻ വെയിറ്റ് നോക്കാം നമുക്ക് 2 ന്യൂട്ടൺ ശരിക്കും ഈ വെയിറ്റ് ലോസിന് കാരണം എന്താണ് ഈ ഒരു ബോയൻസി ആണ് അപ്പം നമ്മളുടെ ബോയൻസി എങ്ങനെയാണ് മെഷർ ചെയ്യുക ഈ വെയിറ്റ് ലോസിന് ഈക്വൽ ആയിരിക്കും ബോയൻസി അപ്പം ഇവിടെ 2 ന്യൂട്ടൺ ആയിരിക്കും ഇതിൻ്റെ ബോയൻസി എന്ന് പറയുന്നത് ഇനി നമ്മുടെ രണ്ടാമത്തെ മെറ്റീരിയൽ എന്താണ് ഒരു മെറ്റലിൻ്റെ ഒരു ബോക്സ് അല്ലെങ്കിൽ മെറ്റലിൻ്റെ ഒരു കട്ടയാണ് ഈ ഒരു മെറ്റൽ പീസ് ഇനി ഇതിൻ്റെ വെയിറ്റ് നമ്മൾ മെഷർ ചെയ്ത സമയത്ത് ഒരു 7 ന്യൂട്ടൺ ആണെന്ന് വിചാരിക്കുക ഇതിനേക്കാൾ കുറച്ച് വെയിറ്റ് കൂടുതലായിരിക്കും മെറ്റലിൻ്റെ വെയിറ്റ് ഇൻ ഫ്ലൂയിഡോ ഫ്ലൂയിഡ് കിട്ടിയത് നമുക്കൊരു 5 ന്യൂട്ടൺ ആണെന്ന് വിചാരിക്കാം ലോസ് ഇൻ വെയിറ്റ് അല്ലെങ്കിൽ ചേഞ്ച് ഇൻ വെയിറ്റ് എന്ന് പറയുന്നത് എത്രയാണ് 2 ന്യൂട്ടൺ ആയിരിക്കും ഈ 2 ന്യൂട്ടൺ ആണ് ശരിക്കും എന്ത് ബോയൻസി എന്ന് പറയുന്നത് ഈ ചേഞ്ച് ഇൻ അല്ലെങ്കിൽ ലോസ് ഇൻ വെയിറ്റ് ആണ് ബോയൻസി എന്ന് പറയുന്നത് ഇതാണ് ഈ ചാപ്റ്ററിൻ്റെ ഇൻട്രഡക്ഷൻ ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത് അപ്പോൾ ഒന്നുകൂടെ പറയാം ബോയൻസി എന്ന് പറഞ്ഞാൽ എന്താണ് When a body is immersed partially or fully in a fluid, fluid exerted an upward force on the body. This force is called buoyancy. ഒരു വസ്തു പൂർണ്ണമായോ ഭാഗികമായോ ദ്രവത്തിൽ മുങ്ങിയിരിക്കുമ്പോൾ ദ്രവം വസ്തുവിനുമേൽ മുകളിലേക്ക് ഒരു ബലം പ്രയോഗിക്കുന്നു ഈ ബലത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് പ്ലവക്ഷമ ബലം ഈ പ്ലവക്ഷമ ബലം എങ്ങനെയാണ് നമ്മൾ ഹൗ ടു മെഷർ ബോയൻസി എന്നുള്ളതാണ് നമ്മൾ ഇവിടെ പറഞ്ഞത് ഇതാണ് ഈ ചാപ്റ്ററിൻ്റെ ഇൻട്രൊഡക്ഷൻ ആയിട്ട് നമുക്ക് പറയാനുള്ളത് അപ്പം ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വിശ്വഭാരതി കോളേജ് മേപ്പയ്യൂരിൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്യുക അതുപോലെ നമ്മളുടെ വീഡിയോ ലൈക്ക് ചെയ്യുക താങ്ക് യു